ഈ കാണുന്ന മൂന്ന് പേരും പട്ടാളക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് കഴിവുകളുമുണ്ട്. ഒരു ദിവസം ഇവർ കടലിന് നടുക്ക് പെട്ടുപോവുകയാണ്. അന്നു മുതൽ ഇവർക്ക് കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ വെള്ളമോ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഇവർ ഒരു ഷാർക്കിനെ പിടികൂടുകയാണ്. എന്നിട്ട് ആ ഷാർക്കിന്റെ മാംസം ഭക്ഷിക്കുന്നു. ബാക്കി വന്ന മാംസം അവരുടെ സോക്സിനുള്ളിൽ ഉപ്പിട്ട് കേടുവരാതെ സൂക്ഷിക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് അവരുടെ ബോട്ടിനുറ്റം കുറെ ഷാർക്കുകൾ വളയുകയാണ്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി 2015 പുറത്തിറങ്ങിയ ചിത്രമാണിത്. എന്റെ പേര് അനന്തു മധു. കഥയിലോട്ട് കടക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൗത്ത് പസഫിക്കിലുള്ള നാസികൾക്ക് നേരെ ബോംബിടാൻ ഒരു മിഷനുമായി വന്ന 3 അമേരിക്കൻ സാണികൾ കടലിന് നടുക്ക് വെച്ച് അവർക്ക് ലൊക്കേഷൻ നഷ്ടപ്പെടുകയാണ്. കൂടാതെ അവരുടെ ഇന്ധനം തീരുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്ലെയിൻ കടലിലേക്ക് പതിക്കുകയാണ്. മുങ്ങിക്കൊണ്ടിരുന്ന പ്ലെയിനിൽ നിന്നും അവർ നീന്തി രക്ഷപ്പെട്ട് ഒരു ലൈഫ് റാഫ്റ്റിൽ കയറുന്നു. അന്ന് രാത്രി കടൽ ഐസ് പോലെ തണുത്തിരുന്നു. ആ രാത്രി തള്ളിനീക്കാൻ അവർ വളരെ കഷ്ടപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ തന്നെ 3 പേരും റെസ്ക്യൂ പ്ലെയിൻ വരുന്നതും കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അവരെ കുറിച്ച് പരിചയപ്പെടാം. ഒരാൾ പൈലറ്റായ ഡിക്സൺ, രണ്ടാമത്തെ ആൾ ബോംബറായ ടോണി, മൂന്നാമത്തെ ആൾ റേഡിയോ മാനേജ് ചെയ്യുന്ന ജീൻ. കുറെ നേരങ്ങൾക്ക് ശേഷം ഒരു റെസ്ക്യൂ പ്ലെയിൻ അവരുടെ അടുത്ത് വരികയാണ്. അവരുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്ലെയിനിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ഫ്ലെയർ ഗൺ എടുക്കാൻ അവർ മറന്നു. ഫ്ലെയർ ഗൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഉടുത്തിരുന്ന ഡ്രസ് ഊരി വീശാൻ തുടങ്ങി. പക്ഷേ പ്ലെയിനിലുള്ളവർ അതൊന്നും കാണാതെ അവിടെ നിന്നും പോയി. അങ്ങനെ ആ മാർഗം അവിടെ അടയുകയാണ്. ഇനി ഈ റെസ്ക്യൂ പ്ലെയിൻ വരികയില്ല. ഇതൊരു വാർ സോണാണ്. അതുകൊണ്ട് ഒരു തവണ മാത്രമേ സെർച്ച് ചെയ്യാൻ ആ റെസ്ക്യൂ പ്ലെയിൻ വരികയുള്ളൂ. ഇവരിൽ ക്യാപ്റ്റൻ ഡിക്സൺ ആണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഡിക്സൺ ആണ്. യൂസ്ഫുൾ ആയ എന്തെങ്കിലും സ്റ്റഫ് കയ്യിലുണ്ടോ എന്നറിയാൻ 3 പേരും തന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ബോട്ടിലിട്ട് നോക്കുന്നു. കുറെ ടൂൾസ് അല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ഗണ്ണും ഒരു കത്തിയും ഒരു കത്രികയും അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ വെള്ളമോ അവരുടെ കയ്യിലില്ല. ലൈഫ് റാഫ്റ്റിന്റെ കണ്ടീഷൻ ആണെങ്കിൽ വളരെ മോശം. അതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി കയ്യിലുള്ള ആവശ്യമില്ലാത്ത വസ്തുക്കൾ അവർ കടലിലേക്ക് വലിച്ചെറിയുന്നു. ഡിക്സൺ പറഞ്ഞ അനുസരിച്ച് ജീനും ടോണിയും തന്റെ കയ്യിലുള്ള ഷൂസ് വരെ കടലിൽ കളയുന്നു. പക്ഷേ ഡിക്സൺ തന്റെ സ്വന്തം ഷൂ മാറ്റിവെക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നമ്മൾ ഇനി എപ്പോൾ കരയിലെത്തും എന്നറിയില്ല. ഏത് സ്ഥലത്താണ് എത്തുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും നടക്കേണ്ടി വരും. അപ്പോൾ ഒരാൾക്കെങ്കിലും ഷൂ ഉള്ളത് നല്ലതാണ്. ഇത് കേട്ട് ടോണിയും ജീനും കൺവിൻസ് ആകുകയാണ്. പക്ഷേ അന്ന് രാത്രി ജീൻ തന്റെ കണ്ണുകൊണ്ട് ഒരു കാഴ്ച കാണുകയാണ്. അന്ന് രാത്രി ഡിക്സൺ തന്റെ സ്വന്തം മൂത്രം ഷൂവിലൊഴിച്ച് കുടിക്കുന്നത്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസം 3 പേരും വിശന്നിരിക്കുകയാണ്. നമുക്ക് മീൻ പിടിച്ചാലോ എന്ന് ജീൻ ചോദിക്കുമ്പോൾ ചൂണ്ടയും മറ്റുമില്ലാതെ എങ്ങനെ മീൻ പിടിക്കുമെന്ന് ഡിക്സൺ തിരിച്ചു ചോദിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള റോപ്പും കത്രികയും തോക്കിനുള്ളിലെ സ്പ്രിങ്ങും ഉപയോഗിച്ച് ഒരു ചൂണ്ട നിർമ്മിക്കുകയാണ്. എന്നിട്ട് അത് കടലിലേക്ക് ഇടുന്നു. പെട്ടെന്ന് തന്നെ മീൻ അതിൽ കൊളുത്തുന്നുണ്ട്. മീനിന് അവരെക്കാൾ വിശപ്പാണെന്ന് തോന്നുന്നു. അവരും മീനും തമ്മിലുള്ള വടം വലിയിൽ ആ റോപ്പ് പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ ശ്രമവും അവിടെ പാഴാകുകയാണ്. അങ്ങനെ 5-ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. അവരാണെങ്കിൽ വിശന്നു വലഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ടോണി കടലിലെ ഉപ്പുവെള്ളം കുടിക്കാൻ തീരുമാനിക്കുന്നു. ഡിക്സൺ അത് തടയുകയാണ്. എന്നിട്ട് പറയുന്നു, ഉപ്പുവെള്ളം നിന്റെ ബോഡിയെ ഡീഹൈഡ്രേറ്റ് ആക്കും. അത് ഈ സാഹചര്യം ഇതിലും വേഴ്സ് ആക്കും. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് തന്റെ കയ്യിലുള്ള പെൻസിലിനെ കുറിച്ച് ഡിക്സൺ ഓർക്കുന്നത്. അതുപയോഗിച്ച് ഒരു ചാർട്ട് വരച്ച് ലൊക്കേഷൻ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അവരെല്ലാം പട്ടാളത്തിലുള്ളതാണല്ലോ, അവർക്ക് അവരുടേതായുള്ള ഐഡിയ ഉണ്ടാവുമല്ലോ. ഡിക്സൺ പ്ലാൻ അനുസരിച്ച് ജാക്കറ്റ് റോപ്പിൽ കെട്ടി ലൈഫ് റാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് കടലിൽ ഒരു ദിശയിലേക്ക് എറിയുകയാണ്. ലൈഫ് റാഫ്റ്റ് പതിയെ നീങ്ങാൻ തുടങ്ങുന്നു. ഇനി അവർ കുറച്ചു ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വെള്ളമാണ്. ആഹാരമില്ലാതെ കുറച്ചുനാൾ പിടിച്ചു നീക്കാം, പക്ഷേ വെള്ളമില്ലാതെ അത് അസാധ്യമാണ്. വെള്ളം ലഭിക്കുവാനുള്ള ഒരേ ഒരു വഴി ദൈവമാണ് എന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അന്ന് രാത്രി മഴ പെയ്യുകയാണ്. അവർ ആ മഴവെള്ളം മടപടാന്ന് കുടിക്കാൻ തുടങ്ങി. കൂടാതെ കുറച്ച് ശേഖരിക്കുകയും ചെയ്യുന്നു. ഇനി അവരുടെ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്ന ആഹാരമാണ്. ജീൻ വിശപ്പ് കൊണ്ട് കയ്യിലുള്ള കത്തി കൊണ്ട് കടലിൽ മീനിന് വേണ്ടി കുത്താൻ തുടങ്ങി. സർപ്രൈസ് എന്ന് പറയട്ടെ, ജീനിന്റെ കുത്ത് കണ്ട് ഒരു കുഞ്ഞു ഷാർക്ക് കടലിൽ നിന്നും ചാടി ബോട്ടിൽ ടോണിയുടെ ദേഹത്തേക്ക് വീണു. ടോണി അതിനെ മുറുകെ പിടിക്കുകയാണ്. 10 ദിവസത്തെ വിശപ്പ് ജീനെ ഒരു മൃഗമായി മാറ്റി. കയ്യിലുള്ള കത്തി കൊണ്ട് ആ ഷാർക്കിനെ അറഞ്ഞും പുറഞ്ഞും കുത്തി. എന്നിട്ട് അതിന്റെ മാംസം പച്ചയ്ക്ക് കഴിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള മാംസം സോക്സിലും മറ്റും ഉപ്പിട്ട് സൂക്ഷിച്ചു. അങ്ങനെ കഴിക്കുന്നതിനിടയിൽ ടോണി, നമ്മളിവിടെ ജീവനോടെ രക്ഷപ്പെട്ടാൽ തന്റെ ബ്യൂട്ടിഫുൾ ആയ സിസ്റ്ററിനെ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് ജീനോട് പറയുന്നു. ബാച്ചലറായ ജീൻ ഇത് കേൾക്കേണ്ട താമസം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാൻ തുടങ്ങി. അവർക്കൊന്ന ഷാർക്കിന്റെ ചോരയുടെ മണം കൊണ്ട് അവരുടെ ബോട്ട് മുഴുവൻ ഷാർക്കിനാൽ ചുറ്റപ്പെട്ടു. അവരാകെ ഭയന്നിരിക്കുകയാണ്.
അതിലുള്ള രക്തം മുഴുവൻ അവർ ക്ലീൻ ചെയ്തു. ഷാർക്കെല്ലാം പോയെന്ന് കരുതി അന്ന് രാത്രി ജീൻ തന്റെ മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഷാർക്ക് ജീനിന്റെ കയ്യിൽ ഒരു കടി കൊടുക്കുകയാണ്. ജീൻ വേദന കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. ഇത് കണ്ട ടോണി ആ കടലൊരു നരകമാണെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ഷാർക്കിനെ വെടിവെക്കാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസവും കടന്നു. 15-ാമത്തെ ദിവസമെത്തി. കയ്യിലുള്ള മഴവെള്ളവും ഫുഡും തീർന്നു. ടോണി ഗണ്ണും നോക്കിയിരിക്കുകയാണ്. ജീൻ ടോണിയിൽ നിന്നും ഗണ്ണ് മേടിച്ച് ഫുഡ് വേണമെങ്കിൽ എതിർദിശയിലേക്ക് നോക്കാൻ പറഞ്ഞു. ഡിക്സൺ അവിടെ ഉറങ്ങുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പക്ഷി വന്ന് നിൽപ്പുണ്ട്. പെട്ടെന്ന് ജീൻ ആ പക്ഷിയെ വെടിവെച്ചിട്ടു. വെടിവെച്ച് കേട്ട് ഡിക്സൺ നാസികൾ വന്നെന്ന് വിചാരിച്ച് ഞെട്ടി ഉണർന്നു. പക്ഷിയെ വെടിവെച്ചതെന്ന് മനസ്സിലാക്കിയ ഡിക്സൺ പക്ഷിയെടുക്കാൻ കടലിൽ ചാടി. പെട്ടെന്നാണ് തന്റെ നേരെ ഒരു ഷാർക്ക് വരുന്നത് ഡിക്സൺ കാണുന്നത്. പെട്ടെന്ന് തന്നെ പക്ഷിയും കൊണ്ട് ഡിക്സൺ നീന്തി. ഷാർക്ക് പുറകെ വരുന്നത് കണ്ട ജീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗണ്ണെടുത്തു. പക്ഷേ ഗൺ ജാമായി പോവുകയാണ്. ഭാഗ്യവശാൽ ഡിക്സൺ ഷാർക്കിനെ വെട്ടിച്ച് ബോട്ടിൽ കയറി. ദേവോണ് ഡിക്സനെ പിടിക്കാൻ വന്ന ചെറിയ അങ്ങനെ 20-ാമത്തെ ദിവസം വന്നു. അവർക്ക് ജീവിതം തന്നെ മടുക്കുവാൻ തുടങ്ങി. ജീനും ടോണിയും ഡിക്സനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഡിക്സന്റെ പ്ലാൻ അനുസരിച്ച് 3 ദിവസം മുൻപേ അവർ അവിടെ എത്തേണ്ടതായിരുന്നു. ഒന്നെങ്കിൽ എന്റെ കാൽക്കുലേഷൻ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ് അടുത്തായിരിക്കാം എന്ന് ഡിക്സൺ പറയുന്നു. നിങ്ങൾക്ക് ഹോപ്പ് നൽകാനാണ് ഞാനിതൊക്കെ ചെയ്തത്. കൂടാതെ തന്റെ കുറ്റസമ്മതവും ഡിക്സൺ നടത്തുകയാണ്. ബോംബിങ്ങിന്റെ സമയം ഡിക്സൺ കുറച്ചുനേരം മയങ്ങിപ്പോയത് കൊണ്ടാണ് ലൊക്കേഷൻ മാറിയതെന്നും ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടായതെന്നും ഡിക്സൺ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടും ജീനും ടോണിയും ഡിക്സനെ അധികം കുറ്റപ്പെടുത്തുന്നില്ല. അവസരങ്ങൾ നമ്മളെ തേടി വരില്ല, നമ്മളാണ് അവസരങ്ങൾ തേടിപ്പോകേണ്ടത്. അതുകൊണ്ട് ഡിക്സൺ തന്റെ കയ്യിലുള്ള ഷൂ കീറി അതുപയോഗിച്ച് ബോട്ട് തുഴയാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 30-ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. ഇതുവരെ ഒരു കര പോലും അവർ കണ്ടിട്ടില്ല. സൂര്യപ്രകാശവും കടലിന്റെ വെളിച്ചവും കാരണം അവരുടെ സ്കിന്നിൽ മുറിവുകൾ ഉണ്ടാകാൻ തുടങ്ങി. അന്ന് രാത്രി വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അവർ സന്തോഷത്തോടെ ആ മഴവെള്ളം ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് മഴയോടൊപ്പം കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. കാറ്റത്തും മഴയത്തും കടൽ ഓളം തട്ടി. വലിയ തിരമാലകൾ അവരെ ബോട്ടിൽ നിന്നും വീഴ്ത്തി. 3 പേരും ഒരുമിച്ച് ആ ദിവസം പോരാടി. അങ്ങനെ അന്നത്തെ ദിവസവും അവർ സർവൈവ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. മരണം അടുത്തെത്തി. ടോണി ജീനോട് പറയുകയാണ്, ആദ്യം താൻ ചാകുകയാണെങ്കിൽ തന്റെ മാംസം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. അവിടെ ജീനാണെങ്കിൽ ടോണിയുടെ സിസ്റ്ററിനെയും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് ജീൻ ഒരു ഐലൻഡ് കാണുകയാണ്. ഹാലുസിനേഷൻ ആണെന്ന് ആദ്യം കരുതി. പിന്നെ ഡിക്സനെ വിളിച്ച് കാണിക്കുന്നു. അവർ 3 പേരും നോക്കുമ്പോൾ അതൊരു ഐലൻഡ് ആണ്. അങ്ങനെ അവർ സന്തോഷം കൊണ്ട് അവിടെ ആർത്തുല്ലസിച്ചു. ഒരു വലിയ തിരമാലയിൽപ്പെട്ട് അവർ ആ സ്ഥലത്തെത്തുകയാണ്. 3 പേരുടെയും ഭയം കൊണ്ട് അത് മനുഷ്യവാസമുള്ള ഒരു ഐലൻഡ് ആയിരുന്നു. അങ്ങനെ അവർ അവിടെ സേഫ് ആകുകയാണ്. ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തതാണ്. ഡിക്സന് ക്രൂവിനെ നയിച്ചതിന് അവാർഡ് ലഭിച്ചു. ജീൻ ടോണിയുടെ സിസ്റ്ററെ കല്യാണം കഴിക്കുകയും ചെയ്തു. 34 ദിവസവും 1,000 മൈലുകളും താണ്ടി അവർ മരണത്തെ തോൽപ്പിച്ചു.